അപ്പോൾ നമ്മുടെ ഫിഷ് ഗണ്ണിൻ്റെ വർക്ക് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഗണ്ണ് ഇപ്പോൾ ആയേക്കണ കേട്ടോ. ഹലോ മച്ചാമറെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഷോട്ട് ഗൺ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് 80 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അണ്ടർ വാട്ടറിന് ടോപ്പ് വാട്ടറിനും പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് വന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം, ഇതുകൊണ്ട് എങ്ങനെ മീൻ പിടിക്കുക, അതാണ് ഇന്നത്തെ നമ്മുടെ കണ്ടൻറ് കേട്ടോ. പിന്നെ റീലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, റീൽ ഇല്ലാതെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ഒരു 5.5 ഇഞ്ച് വീതിയുള്ള ഒരു തേക്കിൻ്റെ പലക എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് നമ്മളിപ്പോൾ എടുത്തേക്കണം. ആ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒന്ന് ആദ്യം തന്നെ കേട്ടോ. മൊത്തത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് സെറ്റ് ആക്കി എടുക്കാം. ഈ ഒരു പലകയിൽ നമ്മൾ കണ്ടത് 2 ഗണ്ണ് കിട്ടുന്ന രീതിയിലാണ് മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഇത് നമുക്കൊന്ന് ജിപ്സോയിൽ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കുണ്ട് അതായത് ഇതുപോലത്തെ ഒരു 2 പീസാണ് കേട്ടോ നമുക്ക് ആ തടിയിൽ നിന്ന് കിട്ടിയത്. നമുക്ക് ഈ സൈഡൊക്കെ ഇല്ലേ, ഈ എഡ്ജൊക്കെ ഒന്ന് പേപ്പർ അടിച്ചൊന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് റൂട്ടർ അടിക്കാനായിട്ട് കേട്ടോ. ഇതാണ് നമുക്ക് റൂട്ടർ അടിക്കാനുള്ള ബിറ്റ് തന്നെ കേട്ടോ. അതൊന്ന് ഇട്ടിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് റൂട്ടർ അടിച്ചൊന്ന് ക്ലിയർ ചെയ്തെടുക്കും, ഉരുട്ടിയെടുക്കാം. അപ്പോൾ റൂട്ടർ അടിക്കാനുള്ള ഭാഗം നമ്മൾ എവിടത്തോളം വേണമെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ അതിന് മുമ്പായിട്ട്, എന്നിട്ട് വേണം റൂട്ടർ അടിക്കാനായിട്ട്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു പൊഴി ഇടണം. അതിനുവേണ്ടി ഇത് പൊഴി ഇടണ ബിറ്റ് ഇട്ടിട്ട് കറക്റ്റ് സെൻറ്ററിൽ കൂടി അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് കറക്റ്റ് സെൻറ്റർ ഭാഗത്തൂടെ ഒരു 6 mm ഒരു പൊഴി ഇടണം കേട്ടോ. ഇപ്പോഴേ നമ്മളിത് ഗണ്ണൊക്കെ കണ്ട റൂട്ടറൊക്കെ അടിക്കാനുള്ള കണ്ടീഷനൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ട്രിഗറും അതുപോലെ തന്നെ നമ്മൾ 2 ടൈപ്പ് ഓഫ് ട്രിഗറാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയും ഒന്ന് ഇരുമ്പിൻ്റെയും ഉണ്ടാക്കി എടുത്തേക്കണം. അപ്പോൾ നമ്മൾ ട്രിഗർ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് ട്രിഗർ ഉണ്ടാക്കണം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യേ, സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഈ മാർക്ക് ചെയ്ത സ്ഥലത്ത് ഉണ്ട് 8 mm ബിറ്റാണ് ഇട്ടേക്കണം, ഒരു ഹോൾ ഇട്ടെടുക്കണം കേട്ടോ. കൊണ്ടോ കറക്റ്റ് നമ്മൊരു ഹോളൊക്കെ ഇട്ടെടുത്തിരുന്നു കേട്ടോ. ഇനി ഒന്ന് പയ്യൊന്ന് ഉളിക്കൊന്ന് കുത്തി ഒന്ന് ഷേപ്പാക്കി എടുക്കണേ, ട്രിഗർ നല്ല ഫ്രീ ആയിട്ട് ഇറങ്ങുള്ളൂ. ഇനി നമുക്ക് ട്രിഗർ ലോക്ക് ചെയ്യാനായിട്ടുണ്ട്, ചെറിയൊരു ആണി വേണം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ 2 ഗണ്ണിനൂടി കണ്ടോ, 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ട്രിഗർ നമ്മൾ ഇറക്കണേ, ട്രിഗർ
ചെറുകര നമ്മൾ പയ്യ എടുത്തിട്ട് അതിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് വേണം കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. പഞ്ച് ചെയ്തെടുക്കണം, എന്നിട്ട് അവിടെ വേണം നമുക്ക് ഹോൾ ചെയ്തെടുക്കാനായിട്ട്. ഇതിലെ കറക്റ്റ് ആയിട്ട് ഇരിക്കും. നമ്മൾ പഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ഇനി ഇവിടെ രണ്ട് ഹോൾ ചെയ്യണം 3.5 കേട്ടോ. അതിനുശേഷം കണ്ടോ ട്രിഗർ നേരെ അങ്ങോട്ട് കയറ്റി വെക്കുക. ആ ഇട്ട ഹോളിൻ്റെ അകത്തുകൂടി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ചാണി നേരെ അകത്തേക്ക് അങ്ങോട്ട് അടിച്ചിറക്കി നേരെ ഉണ്ടാ ടൈറ്റ് ചെയ്ത് അങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ സംഗതി സെറ്റായിട്ടോ, ട്രിഗർ സെറ്റായി. ഓക്കെ, ഇനി നമുക്ക് കണ്ടോ ഫ്രണ്ടിൽ നമുക്ക് റബ്ബർ ഇടണം. അതിനുവേണ്ടിയുള്ളൊരു സ്ഥലം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ട് അവിടെ ഇതേപോലെ തന്നെ ജസ്റ്റ് ആണി കൊണ്ട് നമുക്കൊന്ന് പഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ കറക്റ്റായിട്ട്. അതിനുശേഷം ആദ്യം തന്നെ നമ്മൾ ചെറിയ ബിറ്റിട്ട് വേണം ഒന്ന് ഹോൾ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ചെറിയ ഗ്യാപ്പൊക്കെ ഇതുണ്ട്, ഈ മരത്തിൻ്റെ പൊടി ഇട്ടൊന്ന് ഫില്ല് ചെയ്തിടുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ ഗ്യാപ്പ് ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം, ഈ ഹോളക്കടച്ചിലാണ്. അപ്പം അതിന് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫ്ലെക്സൊക്കെ ഇട്ടിട്ട് ഈ പൊടി ഇട്ട് എടുത്ത് വെച്ചാൽ മതി. നൈസായിട്ട് ഈ പൊടി ഇങ്ങനെ തൂക്കി കൊടുക്കുക. തൂരിന് ശേഷം ഇങ്ങനെ ഉളി ഉളി കൊണ്ട് ഇങ്ങനെ വയ്യ് ഇതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം പയ്യെ. അപ്പോൾ നമുക്ക് നൈസായിട്ട് രണ്ട് ഫ്ലെക്സൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും, അപ്പോൾ അത് സെറ്റായി കൊടുക്കും, ഗ്യാപ്പൊക്കെ ഫില്ലായി കൊടുക്കും. പൊടിയിട്ട് ഫില്ല് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ഇനി സാൻഡർ അടിച്ചൊന്ന് ലെവലാക്കി എടുക്കണം കേട്ടോ നല്ല പക്കയായിട്ട്. അപ്പോഴേ നമ്മുടെ ഗണ്ണ് കണ്ടോ സെറ്റായില്ലേ. ഇനിയിപ്പോൾ നമുക്കൊന്ന് പോളിഷ് ചെയ്യണം. പോളിഷ് ചെയ്യാനായിട്ട് കണ്ടോ ഒരു 80-ൻ്റെ ക്ലോത്ത് പേപ്പറും ഒരു 120-ൻ്റെ പേപ്പറും ഇട്ടൊന്ന് സ്മൂത്താക്കി എടുക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് ക്ലോത്ത് ഇട്ട് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട് ഈ സൈഡൊക്കെ ക്ലോത്ത് ഇട്ട് നല്ലോണം ഉടച്ച് കഴിഞ്ഞാലാണ് ഉരുണ്ട് വരും. ₹120 വാട്ടർ പേപ്പർ വരുന്നത്, ₹120 അതിട്ടിട്ട് നല്ലോണം ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ആ ഹോൾ ചെയ്ത ഭാഗം ഒന്ന് കൗണ്ടർ ചെയ്ത് കൊടുക്കട്ടെ. അതായത് നമ്മുടെ റബ്ബർ അവിടെ ഒരുങ്ങി പൊട്ടാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ നിന്ന് കൗണ്ടർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ.
120 വാട്ടർ പേപ്പറിന്റെ കഷ്ണമുണ്ട്, ചെറിയൊരു റാഡിന്റെ കമ്പിക്കാത്ത് ഇങ്ങനെ സ്റ്റിച്ച് ആയി ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം കേട്ടോ. റോൾ ചെയ്തെടുത്തിട്ട് നേരെ ഡ്രില്ല് ഇടണം. ഇതിന്റെ ഉള്ളൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റബ്ബറേ ഒരിഞ്ഞു പൊട്ടിപ്പോകും. ചെമ്മരെ നമ്മുടെ ഗണ്ണിന്റെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സീലർ അടിക്കണം. അതിനുണ്ട് സീലർ എടുത്തിട്ടുണ്ട്, കുറച്ച് നല്ല കണ്ടീഷനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ സീലർ ഒന്ന് പയ്യെ അപ്ലൈ കൊടുക്കാൻ. സീലർ ഉണ്ട് നൈസായിട്ട് മുക്കി എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞാണ് കേട്ടോ. മൊത്തത്തില് ലൈറ്റായിട്ട് അടിക്കാൻ പാടുള്ളൂ. ഇത് നേരം ഉണ്ടത് ഫസ്റ്റ് ബോട്ട് രണ്ട് ബോട്ട് ഇടണം കേട്ടോ നമുക്ക് സീലർ. ആദ്യം ഒരു ബോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മളിത് സീലറൊക്കെ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് റബ്ബറാണ് കിട്ടാനുള്ളത്, ഒന്ന് കെട്ടണം കാണിച്ചു തരേ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കെട്ടാൻ പോണ റബ്ബർ വരുന്നത് ഇതാണ്, റബ്ബർ 8 mm ആണ് ഇതിൻ്റെ വണ്ണം വരുന്നത് കേട്ടോ. അപ്പോൾ ഈ റബ്ബറിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതാണ്ട 4 mm ഒരു റബ്ബറും കൂടി ഇട്ടിട്ടാണ് ഫുള്ള് ആ ഒരു കനമാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഉണ്ടതേ അതിൻ്റെ സെൻറ്ററിൽ കിട്ടാനായിട്ട് സ്റ്റീലിൻ്റെ റോപ്പാണത്, അതൊന്ന് കെട്ടിയെടുക്കണം നമുക്ക് ആയിരുന്നു. അങ്ങനെ കാണിച്ചു തരാം. സ്റ്റീൽ റോപ്പ് ഏകദേശം ഒരു 2-2.5 inch നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഒരു നമുക്ക് വേണ്ട പീസ് എത്രയെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കുക പീസ്. അപ്പം അങ്ങനെ നമ്മൾ 4 pieces കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് ബ്രൈഡ് ചുറ്റിയെടുക്കണം. അങ്ങനെ ഒന്ന് കാണിച്ചുതരാം. ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ എഡ്ജ് ചെറുതായിട്ട് നമുക്കിങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കണം. ഒന്നിങ്ങനെ ഉണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം. അതിന് ശേഷം നല്ലോണം ബ്രൈഡ് ഇട്ട് കെട്ടണം. നമ്മൾ റിക്കിമാരോടെ ബ്രൈഡാണ് എടുത്തേക്കണം, എയ്റ്റ് സ്റ്റാൻഡ് ബ്രൈഡാണ് എടുത്തേക്കണം. എന്നിട്ട് നേരെ ഇങ്ങനെ ഒന്ന് ചുറ്റി കെട്ടണം. റബ്ബറിൻ്റെ ഉള്ളിൽ കയറാനുള്ളതാണ്, അത് ഊരിപ്പോരെടുത്ത് കെട്ടിയിട്ട് തണ്ട നേരെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു പീസ് ആദ്യം കെട്ടിയെടുക്കണം, അതിന് ശേഷം തൊട്ട് ഇപ്പുറത്തും അതേപോലെ തന്നെ കെട്ടണം കേട്ടോ. ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഉണ്ട ഈ ബാലൻസ് വരുന്ന ബ്രൈഡ് ഇതിൽ തന്നെ ചുറ്റണം. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ചുണ്ടോ ചുറ്റി കൊടുക്കണോ ഇങ്ങനെ. ഇങ്ങനെ ഒട്ടിച്ചെടുത്ത പീസ് നേരെ ഉണ്ട ഫ്ലെക്സ് ഒക്കെ എടുത്തിട്ട് നേരെ എല്ലായിടത്തും ലൈറ്റായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇപ്പം റബ്ബർ നമ്മൾ 4 pieces മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 23-24 cm മതി നമുക്ക് റബ്ബർ. കാരണം ഈ റബ്ബർ നല്ല ക്വാളിറ്റിയുള്ള റബ്ബറാണ്, പെട്ടെന്ന് പൊട്ടിയൊന്നും പോകില്ല, നല്ല ആക്യുറസിയും വേണം സംഭവത്തിന്. ഇത് ഇതിൻ്റെ അകത്ത് ഈ റബ്ബർ ഇഞ്ഞ് കയറണം, അതെങ്ങനെയൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ റബ്ബറിൻ്റെ അകത്തൂടെ ആയതിനെ ഈ ബ്രൈഡ് ഉണ്ട, ഇങ്ങനെ കോർത്തെടുക്കണം. 4 pieces അകത്തൂടെയും കോർക്കട്ട. ചേച്ചപ്പോൾ കണ്ട 4 rubber നമുക്ക് ഈ ബ്രൈഡിൻ്റെ അകത്തൂടെ കോർത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കണ്ട ഇത് ഒരു കെട്ടിട്ടിട്ട് ഈ ചെറിയ റബ്ബർ ടൈറ്റ് ചെയ്ത് മുറുക്കണം നല്ലോണം. അതിൻ്റെ പറ്റ വെച്ചൊന്ന് കട്ട് ചെയ്തോളാം കേട്ടോ. ാക്കിയെടുക്കണം, എന്നിട്ടാണ് ഇതിൻ്റെ അകത്തൂടി കയറ്റാൻ പറ്റുള്ളൂ കേട്ടോ. ജസ്റ്റ് ഉണ്ട് നമ്മൾ റബ്ബറിൻ്റെ അടിയിലൊന്ന് ചവിട്ടി പിടിച്ചിട്ട് നേരെ ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്, നേരെ പരിശു പിടിച്ചിട്ടുണ്ട് അകത്തേക്ക് വെറുതെ ചെടിക്കറ്റ് വിട്ടാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് വെക്കും വേണ്ട റബ്ബർ കണ്ട അകത്തൂടി നമ്മൾ റെഡ് റബ്ബർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. ഇല്ല
ഇപ്പോൾ കണ്ട ഫുൾ ഐറ്റമും തിക്നെസ്സായി റബ്ബറിന് നല്ല പവർ ആയിരിക്കുള്ളപ്പോൾ. അപ്പോൾ നമ്മളിത് കണ്ടേ റബ്ബറെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ ഒട്ടിച്ചു വെച്ച സ്റ്റീൽ റോപ്പില്ലേ, അത് നേരെ ജസ്റ്റ് ഒരു എണ്ണയിൽ ഓയിലില്ല എന്തെങ്കിലും ജസ്റ്റ് മുക്കിയിട്ട് വേണം ഇതിനകത്തോട്ട് ഇടാനായിട്ട്. അത് കയറില്ല, ടൈറ്റായിട്ട് ഇരിക്കും. എന്താ ഈ ഒരു കണ്ടീഷനിലാക്കിയിട്ട് വേണം കെട്ടാനായിട്ട് കേട്ടോ. കാണിച്ചു തരാൻ തന്നെ ബ്രൈഡ് എടുത്തിട്ടുണ്ട്, അതെ രണ്ട് കുടുക്കാൻ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് ഇറക്കിയിട്ട് നല്ലപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കെട്ടണം. ഒരു കാരണവശാലും ഊരിപ്പോരെടുത്തിന് ഇങ്ങനെയാണ് കെട്ടിയെടുക്കേണ്ടത് കേട്ടോ. ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഇവിടെ ഉരുക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ടോ, ഒരു കാരണവശാലും ഇതൊന്നും പോരില്ല. ഗൈസ് ഇപ്പോൾ കണ്ടതേ റബ്ബറെല്ലാം നമ്മൾ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ അങ്ങനെ ഇത് ഇതിനകത്തോട്ട് നേരെ ഇടുക, കണ്ടത് ഒരു റബ്ബറും എടുക്കുക ഇതിനകത്തോട്ട് ഇടുക, റൂടി അങ്ങ് വരിക്കുക, അടുത്ത റബ്ബറും അതേപോലെ തന്നെ ഇടുക വരിക്കുക. ഇത് നേരെ ഉണ്ടാ ലോക്ക് ചെയ്ത് അങ്ങ് കെട്ടിയിടുക. അത്ര ഉള്ളു പരിപാടി. ഇനി ഇവിടെ ഒന്നും കൂടി നല്ലോണം കെട്ടിക്കഴിഞ്ഞാൽ സംഗതി സെറ്റായി. റബ്ബർ ഇത്രയും നീളം മതി, ഇത് തന്നെ നല്ല പവർ ആയിരിക്കും. അമ്മരതെ നമ്മുടെ ഗണ്ണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? കംപ്ലീറ്റ് സെറ്റ് ആയിട്ടുണ്ട്. റബ്ബർ കെട്ടി പൊളിഷിംഗ് എല്ലാം കഴിഞ്ഞ് പൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അടിക്കാനുള്ള ഷാഫ്റ്റാണ്. അതിന് നമ്മൾ 6mm 1 ഉള്ളൊരു SS ഒരു കമ്പിയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഇനി ഞാൻ സെറ്റ് ചെയ്യണം. അത് ഇനി അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മുടെ ഇനി അടുത്ത പരിപാടി. അപ്പോൾ നമുക്ക് ഷാഫ്റ്റിന് വേണ്ടി വേണ്ടതെന്ന് പറയുന്നത് നമ്മൾ 5mm കമ്പി ലോങ് ആയിട്ടുള്ള എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എഡ്ജിൽ പിടിപ്പിക്കാനായിട്ട് 6mm രണ്ട് ചെറിയ പീസ് കമ്പി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു SS ഒരു ഫ്ലാറ്റിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് നമുക്ക് 5mm തന്നെ സ്ക്വയർ റോഡ് ചെറിയ രണ്ട് പീസ് സാധനമാണ് ഇതിൻ്റെ ഷാഫ്റ്റിന് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കട്ടെ. SS റോഡ് ഇട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിയൊന്ന് പോകും കേട്ടോ. വെൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാമായിരുന്നു. നമുക്ക് റബ്ബർ വലിച്ച് കാണാനുള്ള ഏകദേശം ഉള്ളൊരു സ്ഥലം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അത് ഈ ഒരു സ്ക്വയർ റോഡ് വെച്ചിട്ട് സ്പോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു കണ്ടീഷനിൽ ആദ്യം വെള്ളി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ രണ്ടെണ്ണമാണ് നമ്മൾ വെച്ചെടുക്കണം കേട്ടോ. ഈ സൈഡിൽ വെച്ച് വെൽഡ് ചെയ്യാം, മറ്റേ ഇടനാട്ടിന് ഈ ഒരു ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ സംഗതി സെറ്റ് ആയി.
ഇതാണ് ഷാഫ്റ്റിൻ്റെ ബാക്ക് വശം വരുന്നത് കേട്ടോ. എടാ നാക്കുപോലെ ഈ ഒരു ടൈപ്പിലാണ് ചെയ്തേക്കണത്. അച്ഛാമര, അപ്പോൾ നമ്മുടെ ഗണ്ണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇനി കുറച്ച് മീനാണ് നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും മീൻ കിട്ടുമെന്ന് നോക്കാം. ഇതാണ് നമ്മൾ മീൻ പിടിക്കുന്ന സ്ഥലങ്ങൾ. ഇവിടെ ഒരുപാട് മീനുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഒരു പിലോപ്പി ഗൈസ് ഒരെണ്ണത്തിന് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് അടി തന്നെ സൈസാണ്. പൊളി പൊളി ഗൈസ്, അടുത്തതിന് അടിച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഹെഡ് ഷോട്ടാണ്. തലക്കാണ് കയറിയിരിക്കണത് കേട്ടോ. അടുത്തത് ഗൈസ് ഒരു പുല്ലൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. പുല്ലൻ 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 ഒരു ചെറുതിനടിച്ചെടുക്കണ്ടോ. എന്നാ പോരല്ലേ ഗൈസ്, അടുത്തതിന് അടിച്ചെടുക്കണ്ട. ഒരു ഹെവി സാധനം. വന്നു മോനെ വന്നു മോനെ ലോപ്പിട കളിയാണ്. അടുത്തതിന് അടിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതിന് അടിച്ചിട്ടുണ്ട്. അടുത്തതിന് അടിച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛാ പറയാം, അടുത്തൊരു സൈസ് സാധനം. ഇതുണ്ടോ ഇത്ര മീനെ ഉണ്ടോ നമ്മൾ അടിച്ചിട്ടുണ്ട്. അച്ഛാമര, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ടാണെന്ന് പറയാം. ബൈ ബൈ, സീ യു ഗൈസ്.